പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവിക ജ്ഞാനം കൊണ്ട് എല്ലാ മക്കളും നിറയട്ടെ. ദൈവവിശ്വാസത്തിലേക്കും സത്യ ദൈവത്തിലേക്കും കടന്നു വരട്ടെ. ഏക സത്യ ദൈവമായ യേശു ക്രിസ്തുവിലേക്ക് സകല ദൈവമക്കളും കടന്നു വന്ന് എല്ലാവരും നിത്യജീവൻ പ്രാപിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, യെശയ്യാ പ്രവാചകൻ 11:9 നമ്മൾ കാണുകയാണ്, സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഇതൊരു പ്രവചനമാണ്. യേശു ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് പ്രവചിക്കുകയാണ്. പ്രവാചകനിലൂടെ ഈ ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാകുക തന്നെ ചെയ്യും. വചനം പഠിപ്പിക്കുകയാണ്, സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ഞാനും നിങ്ങളും ജ്ഞാനം കൊണ്ട് നിറയണമെന്നതാണ് പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം. സകല മനുഷ്യരും ജ്ഞാനികളാവണമെന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എന്താണ് ജ്ഞാനം? ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം. വിജ്ഞാനം ലോകത്തെക്കുറിച്ചുള്ള അറിവാണ്. എയ്റോപ്ലെയിൻ ഓടിക്കുക, ട്രെയിൻ ഓടിക്കുക, ചന്ദ്രനിലും ചൊവ്വയിലുമൊക്കെ പോയി അന്വേഷിച്ച് ജലമുണ്ടോ എന്ന് അന്വേഷിക്കുക. അതുപോലെ ഈ ഭൗതികമായ എന്തെല്ലാം അറിവ് ലോകത്തിൽ നിന്ന് മനുഷ്യൻ നേടുന്നുവോ ഇതിനെ പറയുന്നതാണ് വിജ്ഞാനം, ലോകത്തിൻ്റേതായ അറിവ്. എന്നാൽ ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. ഈ ജ്ഞാനത്തെക്കുറിച്ചുള്ള അറിവ് നേടുക വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഭൗതികമായവ, ഇന്ന് നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് വഴി അറിയില്ല എങ്കിലും വഴി ചോദിച്ച് പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റും. കണ്ണുകൊണ്ട് കാണാവുന്നവ പോലും നമുക്ക് അറിയില്ല എങ്കിൽ അത് അന്വേഷിച്ച് വേണം കണ്ടെത്തുവാൻ. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ആത്മീയ മേഖല എന്ന് പറയുന്നത് മനുഷ്യൻ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഒന്നല്ല, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണേണ്ട ഒന്നാണ് ആത്മീയത. അപ്പോൾ ആത്മീയ യാത്രയിൽ ഒരു മനുഷ്യൻ യാത്ര ചെയ്യണമെങ്കിൽ, സഞ്ചരിക്കണമെങ്കിൽ അവന് ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യമുണ്ടായിരിക്കണം, ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണ അറിവുണ്ടായിരിക്കണം. ദൈവം ഏകനാണെന്നും ആ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും നശിക്കുകയില്ല എന്ന തിരിച്ചറിവിലേക്ക് കടന്നു വരണം. ആ സത്യദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം. അപ്പോൾ നമുക്കറിയാം, സമുദ്രം ജലം കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. അതുപോലെ ദൈവമായ കർത്താവ് പറയുകയാണ്, സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഞാനും നിങ്ങളും ജ്ഞാനികളാവണം, ദൈവത്തെക്കുറിച്ചുള്ള അറിവുണ്ടാവണം. ഇതാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്. ഓരോ അപ്പനും അമ്മയും ആഗ്രഹിക്കുന്നുണ്ട് മക്കൾ, അവർ ജന്മം നൽകി വളർത്തി പരിപാലിക്കുന്ന മക്കൾ അവരെ അനുസരിക്കണം. അപ്പനെയും അമ്മയെയും കുറിച്ച് ശരിക്കും അറിവുണ്ടായിരിക്കണം, അവർ പറയുന്നത് അനുസരിക്കണം. അത് അവരുടെ ആഗ്രഹമാണ്. അതുപോലെ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സത്യദൈവത്തിന് ദൈവം പറയുന്ന ആ വചനങ്ങൾ അനുസരിച്ച് ഭൂമിയിൽ ജീവിക്കണമെന്നത് ദൈവത്തിൻ്റെ ഒരാഗ്രഹമാണ്. അതുകൊണ്ടാണ് ദൈവം ഭൂമിയിൽ മനുഷ്യർക്ക് ജ്ഞാനവും അറിവും പകരുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 2:21 ദൈവമായ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ജ്ഞാനിക്ക് ജ്ഞാനവും അറിവുള്ളവന് അറിവും പകരുന്നത് ദൈവമായ കർത്താവാണ്. ജ്ഞാനിക്ക് ജ്ഞാനവും അറിവുള്ളവന് അറിവും പകരുന്നത് ദൈവമായ കർത്താവാണ്. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, നമ്മളിന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ അറിവുള്ളവർ, ജ്ഞാനമുള്ളവർ, കഴിവുള്ളവരൊക്കെ ഉണ്ട്. വ്യത്യസ്തമായ കഴിവുകളും അറിവുകളും ഉള്ളവരൊക്കെ ഇന്ന് ലോകത്തിലുണ്ട്. പക്ഷേ എന്തെല്ലാം കഴിവുകളും അറിവുകളും നേടിയാലും ശരി, ദൈവമായ കർത്താവ് നമുക്ക് പകർന്നു തരുന്ന ജ്ഞാനം നേടിയില്ല എങ്കിൽ സഹോദര സഹോദരി, എല്ലാം വ്യർത്ഥമായി പോകും. ഒരു കായൽ മുറിച്ച് കടക്കുമ്പോൾ, കൊടുങ്കാറ്റടിച്ചു, അല്ലെ കടൽ മുറിച്ച് കടക്കുമ്പോൾ, കൊടുങ്കാറ്റടിച്ചു, അവിടെ വള്ളം മറിഞ്ഞു, അല്ലേ ബോട്ട് മറിഞ്ഞു, നീന്തറിയാവുന്നവർ എല്ലാവരും നീന്തി കരയിലേക്ക് കയറും, നീന്തറിഞ്ഞുകൂടാത്തവൻ വെള്ളത്തിൽ മുങ്ങിച്ചാകും. ഇതുപോലെ ജ്ഞാനമില്ലാത്തവൻ മരണാനന്തരം നശിച്ചു പോകും. കാരണം മരണാനന്തരം ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അവബോധം, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം അവൻ ആവശ്യമാണ് ഒരു വ്യക്തിക്ക്. കാരണം ആ ദൈവം ആരാണെന്നറിയാതെ, ആ ദൈവത്തിൻ്റെ സ്വഭാവം എന്തെന്ന് മനസ്സിലാക്കാതെ ഒരു മനുഷ്യനും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കില്ല എന്നാണ് വിശുദ്ധ വേദപുസ്തകം ബൈബിൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് പറയുന്നത്, യേശുവിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടുവാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന, വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ ഏകദൈവമായി കണ്ട്
ആ ദൈവത്തിൻ്റെ മുമ്പിൽ കുമ്പിടുന്ന എല്ലാവർക്കും ജ്ഞാനം പകർന്നു നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, ജ്ഞാനിക്ക് ജ്ഞാനവും അറിവുള്ളവന് അറിവും പകർന്നു കൊടുക്കുന്നത് അവിടുന്ന് തന്നെയാണ്. ദൈവമായ കർത്താവ് ജ്ഞാനിയെ സ്നേഹിക്കുന്നു, കാരണം മറ്റെല്ലാത്തിനെയും അതിശയിക്കുന്നതാണ് ജ്ഞാനം, കാരണം അത് ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. ഈ ജ്ഞാനം ലഭിക്കുന്നവനെ ഒരുപക്ഷേ നിങ്ങൾ ഫോഷന്മാരായി കണ്ടെന്ന് വരാം. അവരുടെ ജീവിത രീതികൾ ചിലപ്പോൾ ഫോഷത്വമായിട്ട് നമുക്ക് തോന്നിയെന്ന് വരാം. നമ്മൾ ആർഭാട ജീവിതം നയിക്കുമ്പോൾ ദൈവിക ജ്ഞാനം ലഭിച്ചവർ ഒരുപക്ഷെ എളിമയോടുകൂടി എളിമയുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കാം. കാരണം ഈ ലോകത്തിലെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് അവരുടെ ലക്ഷ്യം അവരുടെ രക്ഷാവും സൃഷ്ടികർത്താവുമായ ദൈവത്തോടുകൂടെ വസിക്കുക എന്നുള്ളതാണ്. യേശുവിനെ പോലും പോഷനാണോ ഭ്രാന്തനാണെന്നൊക്കെ വിളിച്ചു. യേശുവിൻ്റെ അപ്പൊസ്തലന്മാർക്ക് വട്ടാണെന്ന് പറഞ്ഞു. ഇവരൊക്കെ മദ്യപിച്ച് സുബോധമില്ലാതെ സംസാരിക്കുന്നവരാണെന്നാണ് പറഞ്ഞത്. കാരണം ആ പൗലോസിലുക എത്രയോ പ്രാവശ്യം ഉപദ്രവിച്ചു, കൊല്ലാൻ ശ്രമിച്ചു, ഒടുവിൽ തലവെട്ടി കൊന്നു. എന്നെ ശ്രമിക്കുന്ന സഹോദരാ സഹോദരിയും, ആ പൗലോസിലുക തൻ്റെ ലേഖനത്തിൽ 1 കൊരിന്ത്യോസ് 3:18 എഴുതി വച്ചിരിക്കുകയാണ്. 1 കൊരിന്ത്യോസ് 3:18 എഴുതി വച്ചിരിക്കുകയാണ്, ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ. നിങ്ങൾ ജ്ഞാനിയാണെന്ന് അഭിമാനിച്ചുകൊണ്ട് ഫോഷന്മാരായി തീരരുത്. നിങ്ങൾ ജ്ഞാനിയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തങ്ങളെ തന്നെ ഫോഷനാക്കട്ടെ. ദൈവമായ കർത്താവിൻ്റെ വചനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടി ശുശ്രൂഷ ചെയ്ത അനേകം ആത്മാക്കളെ നേടുവാൻ വേണ്ടി സ്വയം സമർപ്പിച്ച പൗലോസ്ലിഹ എഴുതി വച്ചിരിക്കുകയാണ്, നിങ്ങൾ ആരും നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. നിങ്ങൾ യഥാർത്ഥ ജ്ഞാനിയാവേണ്ടതിന് നിങ്ങൾ നിങ്ങളെ തന്നെ ഫോഷന്മാരാക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന സഹോദരാ സഹോദരി, ലോകത്തിൽ ഒരു രഹസ്യ പോലീസുണ്ട്. രഹസ്യ പോലീസ്, അതിനെ പറയുന്നത് ഇൻ്റലിജൻസ്. ഈ ഇൻ്റലിജൻസിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. സിഗ്നൽ ഇൻ്റലിജൻസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ചോർത്തുന്ന പണിയാണ് അത്. ഏത് നേതാവും സംസാരിക്കുന്ന ഫോൺ കമ്മ്യൂണിക്കേഷനുകൾ ചോർത്തും, അതാണ് സിഗ്നൽ ഇൻ്റലിജൻസ്. അതുപോലെ മറ്റനേകരം ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റുകാരുണ്ട്. ഈ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആദ്യത്തെ പഠനം തന്നെ ഈ ബൈബിൾ വചനത്തിൻ്റെ ആരംഭമായിരിക്കാം. ബൈബിൾ വചനം എന്താണ്? നിങ്ങൾ യഥാർത്ഥ ജ്ഞാനിയാവേണ്ടതിന് നിങ്ങൾ നിങ്ങളെ തന്നെ ഫോഷന്മാരാക്കട്ടെ. ഈ ഇൻ്റലിജൻസിൽ കയറിക്കഴിഞ്ഞ ഏതെങ്കിലും വ്യക്തികൾ ശ്രവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ അവരോട് ചോദിക്കുക. കാരണം ഇൻ്റലിജൻസിൻ്റെ ബേസിക് ട്രെയിനിങ് മുഴുവൻ ഈ ബൈബിളിൻ്റെ കോപ്പിയാണെന്ന് തോന്നും അത് പഠിച്ചു കഴിഞ്ഞാൽ. കാരണം അറിയാത്തവർക്കറിയില്ല. ഈ ഇൻ്റലിജൻസിൻ്റെ ബേസിക് ട്രെയിനിങ്ങിൽ തിയറി തന്നെ ഇതാണ്, ഒരു കുറ്റാന്വേഷണത്തിൽ നിൻ്റെ കാര്യം, നിൻ്റെ ഭാഗം വിജയിക്കണമെങ്കിൽ നീ എല്ലാ മേഖലയിലും ഒരു ഫോഷനായിട്ട് അഭിനയിക്കണം. ഫോഷനായിട്ട്, ചിലപ്പോൾ ഭ്രാന്തനായിട്ടോ വട്ടനായിട്ടോ പൊട്ടനായിട്ടോ, ഒന്നുമില്ലാത്തവൻ, ഒരു കഴിവില്ലാത്തവൻ, ഒരു തൊഴിലില്ലാത്തവൻ, നല്ല വസ്ത്രം ധരിക്കാത്തവൻ, ആർഭാട ജീവിതം നയിക്കാത്തവൻ എന്നൊക്കെ ഏതെല്ലാം മേഖലകളിൽ അവൻ തന്നെ തന്നെ ഫോഷനാക്കാമോ ആ മേഖലകളിലൊക്കെ അവൻ ഫോഷനായിട്ട് അഭിനയിക്കും. കാരണം അവൻ ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹം ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിൽ വിജയിക്കണമെങ്കിൽ അവൻ അവനേക്കാൾ താഴ്ന്ന ഒരു ഫോഷനായവൻ്റെ മുമ്പിൽ അവനൊരു മഹാഫോഷനായിട്ട് അവൻ അഭിനയിക്കും. കാരണം അദ്ദേഹം ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്വം വിജയിക്കണമെങ്കിൽ തന്നെ തന്നെ ഫോഷനാക്കണം. എങ്കിൽ മാത്രമേ ജ്ഞാനിയെന്ന് അഭിമാനിക്കുന്ന യഥാർത്ഥ ഫോഷന്മാരുടെ ഫോഷത്വം കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. എന്നെ ശ്രവിക്കുന്ന സഹോദരാ സഹോദരി, നീ ജ്ഞാനിയാണെന്ന് അഭിമാനിച്ചുകൊണ്ട് നടന്ന് നീ വെറും ഫോഷനായി മാറാവതെ. ദൈവവചനത്തിന് മുമ്പിൽ തലകുനിച്ചുകൊണ്ട് നീ ദൈവത്തോടുകൂടെ വസിക്കേണ്ടതിന് നീ നിന്നെ തന്നെ ഈ ഭൂമിയിലൊരു ഫോഷനാക്കി മാറ്റുക. അപ്പോൾ നിനക്ക് യഥാർത്ഥ ജ്ഞാനം ലഭിക്കും. എനിക്കെല്ലാ അറിവുമുണ്ട്, എല്ലാ കഴിവുമുണ്ട് എന്ന് അഭിനയിച്ച് നടക്കുന്ന ഒരുപാട് വ്യക്തി ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ വ്യക്തി ജീവിതങ്ങൾ, കുടുംബ ജീവിതങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ തകർന്നടിഞ്ഞ കുടുംബ ബന്ധങ്ങൾ, തകർന്നടിഞ്ഞ വിശ്വാസ സത്യങ്ങൾ, വലിച്ചെറിയപ്പെട്ട വിശ്വാസ സത്യങ്ങൾ, നിരീശ്വരവാദങ്ങൾ, ബാഹ്യമായി നോക്കുമ്പോൾ നല്ല സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, പണമുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, കാറുണ്ട്, വീടുണ്ട്, ഭൗതികമായ എല്ലാ നേട്ടങ്ങളുമുണ്ട്. പക്ഷേ ആത്മീയതയുടെ ബാലപാഠങ്ങൾ പോലും അറിയാതെ ദൈവത്തെക്കുറിച്ച്, അവൻ്റെ സൃഷ്ടാവായ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതിന് പകരം ഈ ലോകത്തിൻ്റെ നശിച്ചു പോകുന്ന മ്ലേച്ഛതകളുടെ പുറകെ പോകുന്ന ഒരുപാട് ജ്ഞാനികളെന്ന് അഭിമാനിക്കുന്ന പോഷന്മാരെ ജീവിതത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷേ പൗലോസിലുക ക്രിസ്തുവിന് വേണ്ടി സ്വയം സമർപ്പിക്കുകയും ഒടുവിൽ രക്തസാക്ഷിയായി മരിക്കുകയും ചെയ്ത പൗലോസിലുക ഉദ്ബോധിപ്പിക്കുന്നത്, സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കുക. നീ യഥാർത്ഥത്തിൽ ജ്ഞാനിയാവേണ്ടതിന് നീ തന്നെ തന്നെ ഫോഷനാക്കി മാറ്റുക.
കാരണം ദൈവത്തെ കണ്ടെത്തിയ പൗലോസിലേക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ജ്ഞാനിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം എനിക്ക് ലഭിക്കില്ല എന്ന്. അപ്പോൾ സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയുമെന്ന് ദൈവമായ കർത്താവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചുവെങ്കിൽ, എന്നെ ശ്രവിക്കുന്ന സഹോദരാ സഹോദരി, ദൈവത്തെക്കുറിച്ചുള്ള ഈ അറിവാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ദൈവത്തെക്കുറിച്ചുള്ള ദൈവത്തോടുള്ള ഭക്തിയാണ് ദൈവത്തിൻ്റെ ആരംഭം. ഈ ജ്ഞാനമുണ്ടെങ്കിൽ സഹോദരാ സഹോദരി, നിനക്ക് കുറേ സ്വർണവും വെള്ളിയും വാരി കൂട്ടാം എന്നുള്ളതല്ല, മറിച്ച് ദൈവത്തോടുകൂടെ വാഴുവാനും ഈ ഭൂമിയിൽ സകല തിന്മകളെയും പരാജയപ്പെടുത്തുവാനും ആരോഗ്യത്തോടും വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടെ ജീവിച്ച് നിൻ്റെ ആയുസ് പൂർത്തിയാക്കി മരണം വരിച്ച് മരണത്തെ കീഴ്പ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോടുകൂടെ വാഴുവാൻ നിന്നെ പ്രാപ്തനാക്കും, യോഗ്യനാക്കും. എന്നെ ശ്രവിക്കുന്ന സഹോദരാ സഹോദരി, ജ്ഞാനികളെ സ്നേഹിക്കുന്ന ദൈവം, അതായത് ദൈവത്തെക്കുറിച്ച് അറിവ് നേടുന്ന വ്യക്തികളെ സ്നേഹിക്കുന്ന ഒരു ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. ജ്ഞാനം നൽകുവാൻ, ജ്ഞാനിയാകുവാൻ, ദൈവത്തെ പ്രഘോഷിക്കുവാൻ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ മനുഷ്യരുടെ മുമ്പിലല്ല, മറിച്ച് നമ്മെ ഉയർത്തുന്ന, നമ്മെ വളർത്തുന്ന, നമ്മെ സ്വർഗം വരെ ഉയർത്തുവാൻ, ഭൂമി സ്വർഗത്തിൽ നിന്ന് ഭൂമിയോളം താഴ്ന്ന ആ ദൈവം നമ്മയെല്ലാം വിളിക്കുകയാണ്. ആ ദൈവം നമ്മെ വിളിക്കുകയാണ്, എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. കാരണം സ്വർഗത്തിൽ നിന്ന് ഭൂമിയോളം താഴ്ന്ന ദൈവം തന്നെ തന്നെ ഫോഷനാക്കി ഇതാ കുരിശിൽ കിടക്കുകയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ പീഡിപ്പിച്ച സകല ജനതകൾക്കും വേണ്ടി, സകല മനുഷ്യവർഗത്തിനും വേണ്ടി ഇതാ അവിടെ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഇവരറിയുന്നില്ല ഇവരെന്താണ് ചെയ്യുന്നത് എന്ന്. എന്നെ ശ്രവിക്കുന്ന സഹോദരാ സഹോദരി, മറ്റുള്ളവരോട് ക്ഷമിക്കണമെങ്കിൽ, മറ്റുള്ളവരോട് വിട്ടുവീഴ്ച കാണിക്കണമെങ്കിൽ നീ ശരിയായ ജ്ഞാനിയായിരിക്കണം. യഥാർത്ഥ ജ്ഞാനം നിനക്കുണ്ടായിരിക്കണം, അതായത് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നിനക്കുണ്ടായിരിക്കണം. എങ്കിൽ കുടുംബ ബന്ധങ്ങൾ ഉറപ്പിക്കപ്പെടും, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെടും. സാധാരണ ഒരു കല്ലുകളുടെ ഇടയിൽ കുറ്റി ഉറച്ചിരിക്കുന്നത് പോലെ പ്രതികൂലങ്ങളിലും വേദനകളിലും നെടുവീർപ്പുകളിലും അവഗണനകളിലുമൊക്കെ ജ്ഞാനികൾ തങ്ങളുടെ വിശ്വാസത്തിൽ വേരുറച്ച് വളരുകയാണ് ചെയ്യുന്നത്. കാരണം കത്തോലിക്കാ സഭയുടെ 2000 വർഷത്തെ ചരിത്രമെടുത്ത് നോക്കിയാൽ ജ്ഞാനികളായ അനേകം വിശുദ്ധരിന്ന് കത്തോലിക്കാ സഭയിലുണ്ട്. ഇവരൊക്കെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടി ദൈവത്തിന് വേണ്ടി പ്രഘോഷിച്ചു, ദൈവത്തിന് വേണ്ടി ജീവിച്ചു, ദൈവത്തിന് വേണ്ടി മരിച്ചു. ഇന്നും അവർ ജീവിക്കുകയാണ്. കത്തോലിക്കാ സഭയിൽ വിശുദ്ധരായി അഭിഷേകം ചെയ്യപ്പെട്ട ഏതെങ്കിലും വിശുദ്ധരുടെ ചരിത്രങ്ങളൊന്ന് പഠിക്കുക, അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇവർ ഇന്നലകളിൽ ചെയ്തു കൂട്ടിയ ഒരുപക്ഷെ അപരാധങ്ങൾ ചെയ്തവരായിരിക്കാം, പക്ഷേ അവർ ദൈവത്തെ കണ്ടെത്തിയ നാൾ മുതൽ ദൈവസന്നിധിയിലൊരു ഘോഷനായി ചരിച്ച് ആ ദൈവത്തെ മഹത്വപ്പെടുത്തി, ആ ദൈവത്തെ പ്രഘോഷിച്ച് അനേകം ആത്മാക്കളെ നേടുവാൻ വേണ്ടി അഹോരാത്രം കഠിനാധ്വാനം ചെയ്ത ഒരുപാട് വ്യക്തികളാണ് ഇന്ന് കത്തോലിക്കാ സഭയിൽ വിശുദ്ധരായി അഭിഷേകം ചെയ്യപ്പെട്ടവർ. എന്നെ ശ്രവിക്കുന്ന സഹോദരാ സഹോദരി, ദൈവം നമ്മെ ഓരോരുത്തരെയും ജ്ഞാനികളാക്കി ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുക. ദൈവമായ കർത്താവാണ് ജ്ഞാനികൾക്ക് ജ്ഞാനവും അറിവുള്ളവന് അറിവും പ്രദാനം ചെയ്യുന്നത്. ദൈവമായ കർത്താവേ, ഈ വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ജ്ഞാനം നൽകണമേ, എല്ലാ മക്കൾക്കും അറിവ് നൽകണമേ, ഈശോയെ കരുണയായിരിക്കണമേ, ഏക സത്യ ദൈവത്തെ തിരിച്ചറിയുവാനുള്ള കൃപ എല്ലാവർക്കും നൽകണമേ പ്രാർത്ഥിക്കുന്നു. ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ഈശോയെ, ഈ വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അവിടുന്ന് സ്പർശിക്കണമേ, അങ്ങയുടെ ആണിപ്പാടുള്ള പൊൻകരം നീട്ടി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ദേശങ്ങൾ ജനതകളെയെല്ലാം സമർപ്പിക്കുന്നു കർത്താവേ, വിദൂര ദ്വീപുകളെ സമർപ്പിക്കുന്നു, ഇന്നുവരെ യേശുവിൻ്റെ നാമം ചെന്നിട്ടില്ലാത്ത എല്ലാ ദേശങ്ങളെയും ജനതകളെയും സമർപ്പിക്കുന്നു. അനേകം വചനപ്രഘോഷകർ ഉയർന്നു വരട്ടെ, അനേകം വൈദികരും സിസ്റ്റേഴ്സും ഉയർന്നു വരട്ടെ, വിശുദ്ധരായ ദൈവമക്കൾ ഉയർന്നു വരട്ടെ, യേശുവിനെ പ്രഘോഷിക്കുന്ന, യേശുവിന് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറാവുന്ന അനേകം ജ്ഞാനികൾ ഭൂമിയിൽ ഇനിയും ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. അതിലൂടെ ഈ ലോകം രക്ഷപ്രാപിക്കട്ടെ, പൈശാചിക ബന്ധനത്തിൽ കഴിയുന്ന അനേകം മക്കൾ രക്ഷപ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ഈശോയെ, അങ്ങയുടെ വചനം കടന്നു ചെല്ലുവാൻ തടസ്സം നിൽക്കുന്ന ഒരുപാട് മേഖലകൾ ഭൂമിയിലുണ്ട്. ആർമി, എയർഫോഴ്സ്, നേവി, CRPF തുടങ്ങി പാരാമിലിറ്ററി ഫോഴ്സസ്, അതുപോലെ സ്റ്റേറ്റ് പോലീസ്, കർത്താവെ കരുണയായിരിക്കണം, അനേകം ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ഗവൺമെൻറ് എംപ്ലോയീസ്, അതുപോലെ വ്യത്യസ്തമായ ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കുന്നവർ, തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, കൂലിപ്പണി ചെയ്യുന്നവർ, കർത്താവേ കരുണയായിരിക്കണമേ, അനേകം മക്കൾക്ക് ദൈവവചനം ശ്രവിക്കുവാൻ അവസരമില്ലാത്ത ഒരു അവസ്ഥ
അവസ്ഥയാണ്. കർത്താവേ കരുണയായിരിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി ദൈവജനത്തിൻ്റെ വഴിയിൽ പ്രതിബിംബങ്ങളായി നിൽക്കുന്ന സകല ബന്ധനങ്ങളും തകർന്നു പോകട്ടെ പ്രാർത്ഥിക്കുക. പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. ദൈവവചനത്തിന് കടന്നു ചെല്ലാൻ തടസ്സം നിൽക്കുന്ന അധികാരങ്ങൾ, വ്യക്തികൾ, കർത്താവേ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാർ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, നിരീശ്വരവാദികൾ, ഭീകരവാദികൾ, തീവ്രവാദികൾ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, കർത്താവ് അവിടുന്ന് കൽപ്പിച്ചുവല്ലോ സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയുമെന്ന് കർത്താവായ യേശുവിനെ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഈ സമയത്ത് തന്നെ അനേകം മക്കളുടെ മേൽ ജ്ഞാനം കടന്നു വരട്ടെ, അറിവ് കടന്നു വരട്ടെ, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം കടന്നു വരട്ടെ. അനേകം ദൈവമക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തൽ ഉണ്ടാകട്ടെ. വിശുദ്ധ ജീവിതം നയിക്കുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ അനേകം മക്കളെ അവിടെ നിന്ന് ഉയർത്തണമേ, ഉണർത്തണമേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവായ ഈശോയെ കരുണ തോന്നണമേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ജ്ഞാനം കപടഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല, പാപത്തിന് അടിമയായ ശരീരത്തിൽ വസിക്കുകയുമില്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:4 പറയുകയാണ്, ജ്ഞാനം കപടഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല. നീ ഒരു കാപഠ്യക്കാരനാണ് എങ്കിൽ, കപടതയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് എങ്കിൽ, ദൈവമായ കർത്താവ് പറയുകയാണ്, ജ്ഞാനം കപടഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല, ജ്ഞാനം പാപത്തിന് അടിമയായ ശരീരത്തിൽ വസിക്കുകയുമില്ല. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, നീ എത്ര മോശപ്പെട്ട പാപം ചെയ്ത വ്യക്തിയാണ് എങ്കിലും നീ തിരിച്ചു വന്ന് അനുതപിച്ചാൽ നമ്മോട് കരുണ കാണിക്കുന്നതിൽ ആനന്ദിക്കുന്ന ദൈവം, നമ്മൾ ചെയ്തു കൂട്ടി അപരാധങ്ങൾ ക്ഷമിക്കുന്നതിൽ ആനന്ദിക്കുന്ന ഒരു ദൈവം, നമ്മോട് കരുണ കാണിച്ചുകൊണ്ട് തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്ന സ്നേഹ കരുണാനിധിയായ ദൈവം നമ്മെ കാത്തിരിക്കുകയാണ്, നമ്മെ കാത്തിരിക്കുക. കാരണം ജ്ഞാനം കപടഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല. നമ്മുടെ ഹൃദയം കാപട്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ലോകത്തിൻ്റെ മ്ലേച്ഛതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, ദൈവനിഷേധങ്ങളാണ് നിൻ്റെ അധരത്തിൽ നിന്ന് വരുന്നതെങ്കിൽ അത് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ ഹൃദയങ്ങൾ കാപട്യം കൊണ്ട്, വഞ്ചന കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് എങ്കിൽ, ആ കാപട്യം നിറഞ്ഞ ഹൃദയത്തിലേക്ക് ദൈവിക ജ്ഞാനം കടന്നു വരികയില്ല. നമ്മുടെ ശരീരം പാപത്തിനടിമയാണ് എങ്കിൽ, അനേകർ പാപത്തിനടിമയായിട്ടാണ് ഭൂമിയിൽ ജീവിക്കുന്നത്, നമ്മുടെ ശരീരം പാപത്തിന് മ്ലേച്ഛതകൾക്ക് അടിമയാണ് എങ്കിൽ, ദൈവിക ജ്ഞാനം ഈ പാപത്തിനടിമയായ ശരീരത്തിൽ വസിക്കുകയില്ല. അപ്പോൾ സഹോദര സഹോദരി, ദൈവിക ജ്ഞാനം കൊണ്ട് നിറയണമെങ്കിൽ, ദൈവം തരുന്ന അറിവ് കൊണ്ട് നിറയണമെങ്കിൽ, ഈ ഭൂമിയിൽ തന്നെ വിശുദ്ധരായി വിശുദ്ധിയോടുകൂടെ ജീവിച്ച് മരണാനന്തരം ദൈവരാജ്യത്തിൽ ദൈവത്തോടുകൂടെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് മാലാഖമാർ പാടി സ്തുതിക്കുന്ന പരിശുദ്ധനായ ദൈവത്തോടുകൂടെ വാഴണമെങ്കിൽ, വസിക്കണമെങ്കിൽ, നമ്മുടെ ഹൃദയവും ശരീരവും പരിശുദ്ധമായി ആകുവാൻ നമ്മൾ ആഗ്രഹിക്കണം, പാപത്തിൽ നിന്ന് അകന്ന് നിൽക്കണം. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ജ്ഞാനം കപടഹൃദയത്തിൽ പ്രവേശിക്കില്ല, പാപത്തിനടിമയായ ശരീരത്തിൽ ഈ ജ്ഞാനം വസിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞുവെങ്കിൽ, നീ അനുതപിച്ച് തിരിച്ചു വന്നാൽ, ദൈവത്തോടുകൂടെ ആയിരിക്കുവാൻ നീ ആഗ്രഹിച്ചാൽ, ദൈവത്തിൽ നിന്ന് അകന്നു പോയതിൻ്റെ പത്തിരട്ടി തീഷ്ണതയോടെ നീ തിരിച്ചു വന്നാൽ, ദൈവമായ കർത്താവ് നമ്മെ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം സഹോദരങ്ങളെ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:9 ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:9 ദൈവമായ കർത്താവ് അവരോട് ചെയ്യുകയാണ്, ഏകാധിപതികളെ ജ്ഞാനം അഭ്യസിക്കുവിൻ, വഴിതെറ്റിപ്പോകരുത്. ഏകാധിപതികളെ ജ്ഞാനം അഭ്യസിക്കുവിൻ, വഴിതെറ്റിപ്പോകരുത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:9 പറയുക, ഏകാധിപതികളെ നിങ്ങൾ ജ്ഞാനം അഭ്യസിക്കുക, വഴിതെറ്റിപ്പോകരുത്. നമുക്കറിയാം ലോകത്തിലെ ഒരുപാട് ഏകാധിപതികൾക്ക് സംഭവിച്ച അന്ത്യം നമുക്കറിയാം. വിദേശരാജ്യത്ത് ഭരണാധികാരിയായിരുന്ന കർണൽ ഗദ്ദാഫി എങ്ങനെയായിരുന്നു അന്ത്യം? വിദേശികളുടെ വെടിയേറ്റ് മരിച്ചു. നമുക്കറിയാം ഒരു സദാം ഹുസൈൻ ഒടുവിൽ തൂക്കിലേറ്റപ്പെട്ട് മരിച്ചു. ഇവര് ഏകാധിപതികളായി ഭരിച്ചവരാണ്. നമുക്കറിയാം ശ്രീലങ്കയിലെ LTT നേതാവ് പ്രഭാകരൻ പിള്ള അങ്ങനെ വ്യത്യസ്തമായ ആശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഏകാധിപതികളായി അനേകം വ്യക്തികളെ അടിമകളാക്കി, തങ്ങളുടെ അനുയായികളാക്കി, അവരുടെ മേൽ ഭരണം നടത്തി, എന്തെല്ലാം അഴിമതികൾ കാട്ടിക്കൂട്ടാമോ അവയൊക്കെ കാട്ടിക്കൂട്ടി. ഒരുപക്ഷേ ഇവരെയൊക്കെ ന്യായീകരിക്കുന്നവരുണ്ടാവാം, അവർക്ക് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമൊക്കെ ഉണ്ടാവാം. അവരുടെ അനുകൂലങ്ങളോ പ്രതികൂലങ്ങളോ അല്ല, പക്ഷേ വചനം പറയുകയാണ്, ഏകാധിപതികളെ ജ്ഞാനം അഭ്യസിക്കുവിൻ, വഴിതെറ്റിപ്പോകരുത്. ദൈവവചനം ലംഘിച്ച കാരണത്താൽ
ഏകാധിപതികളായി സ്വാതന്ത്ര്യം നേടുവാൻ ആർക്കൊക്കെയോ ഏതൊക്കെയോ ജനതകൾക്ക് സ്വാതന്ത്ര്യം നേടുവാനായിട്ട് ആയുധങ്ങളെടുത്ത് ഏകാധിപതികളായി മാറിയവരുടേക്ക് അന്ത്യം ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അറിയാം. സഹോദര സഹോദരി ഓർത്തുകൊള്ളുക, ദൈവവചനം ലംഘിച്ചുകൊണ്ട് നീ ആയുധമെടുത്ത് നിന്റെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് നീ എന്തെല്ലാം വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചാലും ഒടുവിൽ തകരുകയും തകർക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി നീ രൂപപ്പെടും. തകരുകയും തകർക്കുകയും ചെയ്യുന്ന, നശിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി നീ രൂപപ്പെടും. സഹോദര സഹോദരി ഓർത്തുകൊള്ളുക, അങ്ങനെ നശിക്കുവാനും നശിപ്പിക്കുവാനുമുള്ള ഒരു വ്യക്തിത്വങ്ങളായിട്ടല്ല ദൈവമായ കർത്താവ് നമ്മെ ദൈവം സ്വന്തം ഛായയിൽ രൂപപ്പെടുത്തിയത്. എന്നെ ശ്രവിക്കുന്ന സഹോദര എൻ്റെ സഹോദരങ്ങളെ, സത്യദൈവത്തിലേക്ക് കടന്നു വരികയും ജ്ഞാനം അഭ്യസിക്കുകയും ചെയ്യുക. വിശുദ്ധ വേദപുസ്തകം വായിക്കുക. നമ്മുടെയൊക്കെ വീടുകളിൽ ഇരിപ്പുണ്ട് ബൈബിൾ, അത് തുറന്ന് വായിക്കുക. ഉൽപ്പത്തിയിൽ ദൈവമായ കർത്താവ് ആരംഭിക്കുന്നത്, ആദിയിൽ ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴങ്ങളുടെ മേൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ജലോപരിതലത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചു കൊണ്ടിരുന്നു. സഹോദരങ്ങളെ, രൂപരഹിതമായ ഭൂമിക്ക് രൂപം നൽകി ദൈവം സൃഷ്ടിച്ച മനുഷ്യന് വാസയോഗ്യമായ ഭവനമായി ഈ ഭൂമിയെ മാറ്റിയ കർത്താവ് രൂപരഹിതമായ നമ്മുടെ ജീവിതങ്ങൾക്ക് രൂപം നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് പറയുന്നത്, സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. എനിക്ക് നിങ്ങൾക്ക് ജ്ഞാനം നൽകുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, ജ്ഞാനിയാകുവാൻ ആഹ്വാനം ചെയ്ത ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. ദൈവത്തിൽ നകന്നു പോകാനല്ല. സഹോദര സഹോദരി, നമുക്ക് ഒരു നഷ്ടവും സംഭവിക്കില്ല. നമുക്ക് സംഭവിക്കുന്നത് നമ്മുടേതായ ദുഷ്ടതകൾ നശിക്കും, നമ്മുടേതായ തിന്മകൾ നമ്മിൽ നിന്ന് വിട്ടുപോകും, നമ്മുടെ പൈശാചികതകൾ വിട്ടുപോകും. നന്മ പ്രവർത്തിക്കാൻ, നീതിമാന്മാരായി ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് സഹോദരങ്ങളെ. വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഈ ലോകത്തിലെ മ്ലേച്ഛതകൾക്ക് അടിമയായി ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അനേകരിന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാത്തത് എന്തുകൊണ്ടാണ്? അനേകർ യേശുവിൻ്റെ അടുക്കിലേക്ക് വരാത്തത്, യേശുവിൻ്റെ അടുക്കൽ വരുന്ന ഓരോ വ്യക്തികളും വിശുദ്ധ ജീവിതം നയിക്കുവാൻ അവർ ആയിരിക്കണം. വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കണം. ഇന്ന് വിശുദ്ധിയിൽ വളരുവാൻ, വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് വ്യക്തികൾ നിരീശ്വരവാദങ്ങൾ പറഞ്ഞു നടക്കുന്നു, ദൈവനിഷേധം പറഞ്ഞു നടക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസിലാ പറയുന്നത്, സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കുക. ഒരു മനുഷ്യനെ മറ്റൊരാൾക്ക് വഞ്ചിക്കാൻ പറ്റില്ല. നമ്മൾ നമ്മെ തന്നെയാണ് വഞ്ചിക്കുന്നത്. ദൈവത്തിൽ നിന്ന് അകലുന്ന ഓരോ വ്യക്തികളും സ്വയം കുഴി തോണ്ടുകയാണ്, സ്വയം കുഴി തോണ്ടുകയാണ്. ഹല്ലേലൂയ. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സ്നേഹിച്ചതുകൊണ്ടാണ് ദൈവം ഈ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് അവതരിച്ച് കടന്നു വന്നത്. വീണ്ടും സുഭാഷിതങ്ങൾ 23:15, നമ്മൾ കാണുകയാണ്, മകനെ നിൻ്റെ ഹൃദയം ജ്ഞാനമുള്ളതെങ്കിൽ എൻ്റെ ഹൃദയം സന്തോഷിക്കും. ദൈവമായ കർത്താവ് പറയുക, മകനെ നിൻ്റെ ഹൃദയം ജ്ഞാനമുള്ളതെങ്കിൽ എൻ്റെ ഹൃദയം സന്തോഷിക്കും. ദൈവത്തിൻ്റെ ആനന്ദം കണ്ടോ? ഒരു മനുഷ്യൻ ജ്ഞാനിയാവുമ്പോൾ, അതായത് ദൈവത്തെക്കുറിച്ച് അറിവ് നേടുമ്പോൾ, ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയം സന്തോഷിക്കുമെന്ന്. ദൈവത്തെ ഭൂമിയിലിരുന്നു കൊണ്ട് മനുഷ്യൻ സന്തോഷിപ്പിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തിട്ടല്ല. അങ്ങനെ ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ട് ദൈവത്തെ സന്തോഷിപ്പിക്കാമെന്ന്. പക്ഷേ ദൈവമായ കർത്താവിൻ്റെ വചനം പറയുന്നത്, മകനെ നിൻ്റെ ഹൃദയം ജ്ഞാനമുള്ളതെങ്കിൽ എൻ്റെ ഹൃദയം സന്തോഷിക്കും. അപ്പോൾ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം നമ്മുടെ ജീവിതങ്ങൾ ദൈവിക ജ്ഞാനം നേടുമ്പോഴാണ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടുമ്പോഴാണ് ദൈവം സന്തോഷിക്കുന്നത്. മകനെ നിൻ്റെ ഹൃദയം ജ്ഞാനമുള്ളതെങ്കിൽ എൻ്റെ ഹൃദയം സന്തോഷിക്കും. നിൻ്റെ അധരങ്ങൾ നീതിമൊഴിയുമെങ്കിൽ എൻ്റെ ആത്മാവ് ആഹ്ലാദിക്കും. എൻ്റെ അധരങ്ങൾ നീതി പൊഴിയുമെങ്കിൽ, എൻ്റെയും നിങ്ങളുടെ അധരങ്ങൾ നീതി പൊഴിയണം. നീതി അതായത് നന്മ, സദ്വചനങ്ങൾ സംസാരിക്കുക എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആഹ്ലാദിക്കും, അത്യധികം ആഹ്ലാദിക്കുമെന്നാണ് വചനം പറയുന്നത്. സുഭാഷിതങ്ങൾ 23:15. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തെയും ദൈവത്തിൻ്റെ ആത്മാവിനെയും സന്തോഷിപ്പിക്കുവാൻ, ആഹ്ലാദിപ്പിക്കുവാൻ നമ്മുടെ അധരങ്ങൾ നീതി പൊഴിയട്ടെ, നമ്മുടെ ശരീരങ്ങൾ ഹൃദയങ്ങൾ ജ്ഞാനം കൊണ്ട് നിറയട്ടെ പ്രാർത്ഥിക്കുന്നു. സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയട്ടെ. അതുവഴി ദൈവവും ദൈവത്തിൻ്റെ ആത്മാവും പ്രസാദിക്കട്ടെ. ദൈവത്തിന് സുരഫില ബലിയായി നമ്മുടെ അകൃത്യങ്ങളെല്ലാം
സമർപ്പിക്കുക, നമ്മുടെ അശുദ്ധികൾ സമർപ്പിക്കുക, നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം ദൈവത്തിനൊരു ബലിയായി സമർപ്പിക്കാം. പഴയ നിയമത്തിൽ ബലിയർപ്പണത്തിന് അർപ്പിക്കുന്ന മുട്ടാടുകൾ കോലാടുകളെ കത്തിച്ച് ചാമ്പലാക്കും, കത്തിച്ച് ചാമ്പലാക്കും. സഹോദര സഹോദരി, ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത മദ്യപാനം, പുകവലി, വ്യഭിചാരം, പരദൂഷണം, ശാപവാക്കുകൾ ഉച്ചരിക്കുന്ന അവസ്ഥകൾ, മോഷണങ്ങൾ, എന്തെല്ലാം പൈശാചിക പീഡകൾ നിൻ്റെ ജീവിതത്തിലുണ്ടോ, ഇന്ന് അവ ദൈവസന്നിധിയിൽ അർപ്പിച്ചൊരു ബലിയായി, ദഹനബലിയായി അർപ്പിക്കുക, കത്തിച്ച് കളയുക, നിന്നിൽ നകറ്റിക്കളയുക. എന്നിട്ട് ജ്ഞാനം അഭ്യസിക്കുക. നമ്മുടെ ഹൃദയം ജ്ഞാനമുള്ളതെങ്കിൽ ദൈവം സന്തോഷിക്കും, ദൈവം സന്തോഷിക്കട്ടെ. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടുക. സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുക, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടി ദൈവത്തെ പ്രസാദിപ്പിക്കുക. നമ്മുടെ അധരങ്ങൾ നീതിമൊഴിയട്ടെ. ചില ഭവനങ്ങളിൽ തെറിവിളിയാണ്, ശാപവാക്കുകളാണ്. അപ്പനമ്മയെ തെറിവിളിക്കുന്നു, മകൻ അപ്പനെ വിളിക്കുന്നു, നാത്തൂൻ നാത്തൂനെ വിളിക്കുന്നു, അളിയൻ അളിയനെ വിളിക്കുന്നു, അമ്മാവിയമ്മയും മരുമകളും തമ്മിൽ ഇങ്ങനെ വ്യത്യസ്തമായ ശാപവാക്കുകളും മോശപ്പെട്ട വാക്കുകളും ഉച്ചരിച്ച് സ്വയം നശിക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് പൗലോസിലെ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. ഒരു മനുഷ്യൻ യഥാർത്ഥ ജ്ഞാനിയാവേണ്ടതിന് തന്നെ തന്നെ പോഷനാക്കട്ടെ. ഒരാൾ ശാപവാക്ക് ഉച്ചരിക്കുമ്പോൾ നീ പോഷനായാൽ, ദൈവത്തിന് വേണ്ടി പോഷനാൽ, നീ ആ വ്യക്തി നീ അനുഗ്രഹിക്കും. നിന്നെ ഒരാൾ തെറിവിളിച്ചാൽ, സഹോദര സൗരി, നീ നിന്നെ തന്നെ പോഷനാക്കുന്ന ഒരു ബലഹീനനായി നീ നിന്നെ തന്നെ കാണുവാണെങ്കിൽ നീ ആ വ്യക്തിയെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിൻ്റെ അധരങ്ങൾ നീതി മൊഴിയുമെങ്കിൽ എൻ്റെ ആത്മാവ് ആഹ്ലാദിക്കും. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ ദൈവം സന്തോഷിക്കട്ടെ. നമ്മുടെ സമൂഹത്തിൽ സമാധാനം നിലനിൽക്കട്ടെ. പ്രാർത്ഥിക്കുന്നു, പരസ്പരം പൈശാചികൾ, പീഡതകൾ, തെറിവിളി, ശാപവാക്കുകൾ, വഞ്ചന, ചതി, കെണി, മോഷണം, വ്യഭിചാരം, മദ്യപാനം, പുകവലി തുടങ്ങിയ മ്ലേച്ഛതകൾ ദൈവത്തിനൊരു സജീവ ബലിയായി സമർപ്പിക്കുക. സഹോദര സഹോദരി, നമ്മുടെ ആത്മശരീരങ്ങളുടെ പ്രവൃത്തികളിലൂടെ, സംസാരങ്ങളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ജ്ഞാനം പുറപ്പെടട്ടെ. അങ്ങനെ ദൈവം ആനന്ദിക്കട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് ആഹ്ലാദിക്കട്ടെ. അതുവഴി സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി മുഴുവൻ ജ്ഞാനം കൊണ്ട്, ദൈവിക ജ്ഞാനം കൊണ്ട് നിറയട്ടെ. പ്രാർത്ഥിക്കുക. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരിക. രോഗികളായ മക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ ചോദിക്കുന്നത് എന്തും നൽകുമെന്ന് അരുളി ചെയ്ത കർത്താവ് എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറച്ച് നമ്മെ എല്ലാവരെയും ജ്ഞാനികളാക്കാൻ ദൈവമായ കർത്താവ് വിളിക്കുകയാണ്. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുക. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, നീ ഏത് ജാതിയിലോ ജനതയിലോ മതത്തിലോ വിദൂര ദ്വീപിലോ ആയിരുന്നു ഈ വചനം കേൾക്കുന്നുവെങ്കിലും സഹോദര, മറ്റുള്ളവരിലേക്കും ഈ വചനം പകർന്നു കൊടുക്കുക. ഈ വചനം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക, അതുപോലെ ഷെയർ ചെയ്യുക. അനേകം ദൈവമക്കൾ ഈ വചനങ്ങൾ കേൾക്കട്ടെ, വചനം കേട്ട് വിശദീകരിക്കപ്പെടട്ടെ. ഇന്നൊരുപാട് ചാനലുകളുണ്ട് ഭൂമിയിൽ, അതിൽ തന്നെ ഒരുപാട് നന്മയും തിന്മയും ഒക്കെ ഉണ്ട്. അതൊക്കെ ഭൂമിയിൽ അവസാനം വരെ ഉണ്ടായിരിക്കും. നമുക്ക് ആരെയും നന്നാക്കാൻ പറ്റുകയില്ല, മറിച്ച് നമുക്ക് സ്വയം നന്നാവാൻ പറ്റും. ദൈവസന്നിധിയിലേക്ക് നമുക്ക് സ്വയം കടന്നു വരാൻ പറ്റും. എനിക്ക് ഭൂമിയിൽ ആരെയും നന്നാക്കാൻ പറ്റില്ല, പക്ഷേ എനിക്ക് സ്വയം നന്നാവുകയും ദൈവത്തോട് ചേർന്നു നിന്ന് ആ ദൈവം ആഗ്രഹിക്കുന്ന വചനങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യാം. 100 പേര് വചനം കേൾക്കുമെങ്കിൽ, 10,000 പേര് വചനം കേൾക്കുമെങ്കിൽ, 10,000 പേരെ നന്നാക്കാൻ എനിക്കും പറ്റില്ല, ദൈവത്തിന് പോലും പറ്റില്ല. കാരണം കൂടെ നടന്ന യൂദാസിനെ നന്നാക്കാൻ കർത്താവിന് പറ്റിയില്ല എങ്കിൽ ഈ വചനങ്ങൾ ശ്രവിക്കുന്ന എല്ലാവരെയും നന്നാക്കാൻ എനിക്കും പറ്റില്ല, ഭൂമിയിൽ ആർക്കും പറ്റുകയില്ല. നമ്മൾ സ്വയം വിചാരിച്ചാൽ മാത്രമേ നന്നാവാൻ പറ്റൂ. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുവഴി ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുക. എല്ലാവരും ഒന്ന് കണ്ണുകളടച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുക. ഈശോയെ എനിക്ക് ജ്ഞാനം നൽകണമേ, അറിവ് പകർന്നു നൽകണമേ. ജ്ഞാനിക്ക് ജ്ഞാനവും അറിവുള്ളവന് അറിവും പകർന്നു നൽകുന്ന ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ജ്ഞാനം നൽകണമേ, അറിവ് നൽകണമേ, കുടുംബങ്ങളിൽ സമാധാനം നൽകണമേ, രോഗികളായ മക്കൾക്ക് സൗഖ്യം നൽകണമേ. പ്രാർത്ഥിക്കുന്നു. എല്ലാ പൈശാചിക പേരുകളും വിട്ടുപോട്ടെ. യേശുനാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുപോട്ടെ. കുടുംബങ്ങളിൽ ഐക്യവും സമാധാനവും നിലനിൽക്കട്ടെ. വരുമാന മാർഗ്ഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആരോഗ്യത്തിൻ്റെ മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവിക ജ്ഞാനം കൊണ്ട് നിറയട്ടെ. സമുദ്രവും നദികളും എല്ലാം വെള്ളം കൊണ്ട് ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഈ വചനം കേൾക്കുന്ന എല്ലാവരും, അനേക മക്കൾ ദൈവവചനത്താൽ ജ്ഞാനികളായി മാറട്ടെ. പ്രാർത്ഥിക്കുക. തിന്മകളെ പരാജയപ്പെടുത്തുവാൻ യേശുവിനോട് ചേർന്ന് നിന്ന്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ യേശുവിനോട് ചേർന്ന് നിന്ന് ഈ ലോകത്തിൽ പൈശാചികതകളുടെ മേൽ, തിന്മയുടെ മേൽ വിജയം വരിക്കുവാനുള്ള എല്ലാവിധ ജ്ഞാനവും അറിവും എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ലോകത്തിലുള്ള സകല മക്കളും ദൈവമക്കളായി രൂപപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ കരുണയായിരിക്കണമേ പ്രാർത്ഥിക്കുന്നു. പൈശാചിക പീഡകളിൽ നിന്നെല്ലാം വിടുതൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യകാമറിയമേ, അവിടുന്ന് ജ്ഞാനത്തിൻ്റെ ഉറവിടമായിരുന്നു, ജ്ഞാനത്തിൻ്റെ ആരംഭമായിരുന്നു. അമ്മേ മാതാവേ, അമ്മയോട് ചേർന്ന്
പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ജ്ഞാനം ലഭിക്കുന്നതിനായി മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ ഉമരഹൃദയം വഴി ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കാൻ പുത്രൻ്റെ സന്നദ്ധയിലേക്ക് ഉയർത്തണമേ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, യേശുനാമത്തിൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.